ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്യാപ് സർക്കിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന 5 മൊബൈൽ ഫോട്ടോഗ്രാഫി പ്രോ ടിപ്സ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. കാരണം ഫോട്ടോ എടുക്കുന്നവർക്കും ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ഫോട്ടോ ഇഷ്ടപ്പെടുന്നവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. സോ വീഡിയോ മുഴുവനായിട്ടാണ് പിന്നെ നിങ്ങളെന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. യാ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ടിപ്പ് നമ്പർ 1, അതായത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഉപകാരപ്പെട്ട ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്തു. അപ്പോൾ ഫോക്കസ് ചെയ്ത സബ്ജക്റ്റിൻ്റെ ചുറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് മൊത്തം കട്ടായി പോകും, അതായത് ബ്ലറാവും, അതായത് SLR എടുക്കുന്ന പോലെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ക്യാമറയെക്കാട്ടും നല്ലത് ഇൻസ്റ്റാഗ്രാം ക്യാമറ എടുക്കുക. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ എടുത്തു, ക്യാമറ ഓപ്പൺ ചെയ്തു, നമ്മളൊരു സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ക്യാമറ എടുത്തു, എന്നിട്ട് നമ്മൾ ആ സെയിം സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തു, ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ മൊബൈൽ ഫോൺ എടുത്തത്. പിന്നെ എടുത്താണ് ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുമ്പോൾ അതായത് ഒരു SLR ഫീലൊക്കെ കിട്ടും, അത് ഓരോരുത്തരും ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. അതൊരു SLR ഫീലിലാണ് ഫോട്ടോ തന്നിരിക്കുന്നത്. സോ ഇതാണ് ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2, അതായത് ഈ ഫോട്ടോ എങ്ങനെ എടുക്കാമെന്നാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണും പിന്നെ മിററോ അല്ലെങ്കിൽ വേറൊരു മൊബൈൽ ഫോണോ കയ്യിലുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഈസി ആയിട്ട് എടുക്കാം. ഒരു എഡിറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം മൊബൈൽ ഫോൺ എടുക്കുക, എന്നിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ ഏത് സബ്ജക്റ്റാണോ വെക്കേണ്ടത് ജസ്റ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ മറ്റേ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ മിറർ പോലെ വെക്കുക, അതായത് നേരെ റിഫ്ലക്ഷൻ, അതായത് വെള്ളത്തിൻ്റെ ഒക്കെ മേലെ ഫോട്ടോ എടുക്കുന്ന പോലെ ആയിരിക്കും റിഫ്ലക്ഷൻ വന്നിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കാൻ കണ്ടില്ലേ കറക്റ്റ് വന്നിട്ടുണ്ട്, അതായത് ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന പോലെ ആയിരിക്കും, മേലേ നിന്നും താഴെ നിന്നും വ്യൂ കിട്ടും, കറക്റ്റ് സെയിം വ്യൂ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നൊന്നുമല്ല, ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 3, അതായത് മൊബൈൽ ഫോണിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറ എടുക്കുക, എന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പോൾ ഫുള്ള് കോളങ്ങളായിരിക്കും. അത് വെച്ച് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും മൂലയെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ആ റെക്റ്റാങ്കിൾ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് ഞാനൊന്ന് കാട്ടിത്തരാം. ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റിനെ വെച്ചു, എന്നിട്ട് ഫോട്ടോ എടുത്തു. അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ നമ്മൾ ആംഗിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഫോട്ടോ എടുത്തു. ഇതാ രണ്ടിൻ്റെ ഡിഫറൻസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഗ്രിഡ് ലൈൻ യൂസ് ചെയ്യുക മാക്സിമം. അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 4, അതായത് എങ്ങനെ വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫി എടുക്കുക, അതായത് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഗോപ്രോയിലൊക്കെ എടുക്കുന്ന പോലെ വൈഡ് ആംഗിളായിട്ട് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേരെ മൊബൈൽ ഫോൺ എടുക്കുക, അതിനുശേഷം സൈഡിലേക്ക് വന്ന പനോരമ മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എടുക്കുക. അതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് കാണുമ്പോൾ ഫുൾ, അതായത് ഇപ്പോൾ ഒരു വലിയ ഒരു സ്ഥലമാണ് നോക്കുക, അതൊക്കെ നമുക്കൊരു ഒറ്റയൊരു ഫോട്ടോയിൽ കിട്ടും, ഫുൾ വശം, അതായത് ഫുൾ ഭാഗം ഒറ്റയൊരു ഫോട്ടോയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് നമുക്ക് ഏത് ക്ലിപ്പാണ് വേണ്ട അവിടെ വെച്ച് ക്രോപ്പ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു വീടിൻ്റെ സൈഡാണ് വേണ്ടെങ്കിൽ ആ സൈഡിൻ്റെ അത്രയും ഭാഗം വെച്ചിട്ട് ഒരു ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ അതൊരു വൈഡ് ആംഗിൾ ഫോട്ടോ, അതായത് ഗോപ്രോയിലേക്ക് എടുക്കുന്ന പോലെ ഒരു ഇത് വൈഡ് ആംഗിളായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അതാണ് ടിപ്പ് നമ്പർ 4. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാട്ടിത്തരാം അതെങ്ങനെ എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പനോരമ മോഡ് ഓൺ ആക്കി, എന്നിട്ട് നമ്മൾ നേരെ ഒരു സബ്ജക്റ്റിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് റൗണ്ട് അടിച്ചു, കണ്ടോ, ഇപ്പോൾ ഫുള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തു, കണ്ടോ, ഇപ്പോൾ ഒരു വൈഡ് ആംഗിളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് ടിപ്പ് നമ്പർ 4. അപ്പോൾ നമുക്കിനി ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പനോരമ മോഡ്, അതാണ് ടിപ്പ് നമ്പർ 5. അതായത് നമുക്ക് ഫുൾ കിട്ടും, അതായത് ഒരു സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒറ്റ ഫോട്ടോയിൽ ഒതുക്കുക, അതാണ് പനോരമ മോഡ്. അപ്പോൾ നമ്മൾ നേരെ പനോരമ മോഡ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് നമ്മളൊരു സബ്ജക്റ്റിനെ കറക്റ്റ് റൗണ്ട് അടിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവരും ഫോട്ടോ ആക്കി കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ ആക്കി കിട്ടി. ഇത് പലർക്കും അറിയാവുന്നതാണ് ഈ പനോരമ മോഡ്, അറിയാമെങ്കിൽ കാര്യമാക്കണ്ട, ഒന്നുകൂടെ നോക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ എല്ലാം കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ ഡസ്റ്റ് ഇരിക്കുന്നുണ്ടാവും, അതായത് പൊടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും, നല്ല, അതായത് പോക്കറ്റിലൊക്കെ ആയതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. കാരണം ഒരു ക്ലിയർ ഉണ്ടാവില്ല, ഒരു ഒറിജിനാലിറ്റി പോലെ ഒരു പക്ക ക്ലിയർ ഉണ്ടാവില്ല. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ മിസ്റ്റേക്കാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ മൊബൈൽ ഫോൺ എടുക്കാമെന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് നമ്മൾ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ക്യാമറ ഒന്ന് തുടയ്ക്കുക, ഒരു സെക്കൻഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% നല്ലൊരു ഉപകാരപ്പെടും. കാരണം പക്കായിട്ട് ഇമേജ് കിട്ടും, നമ്മൾ കണ്ണി കാണുന്നതായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റിൻ്റെ വ്യത്യാസം ഒന്ന് കാട്ടിത്തരാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു, പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുത്തു. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒറ്റ സെക്കൻഡ് ആ
ഒന്ന് തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ തുടച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. രണ്ടിൻ്റെ വ്യത്യാസം, ഇതിപ്പോൾ നമ്മൾ ആദ്യം തുടയ്ക്കാതെ എടുത്തതും ഇതിപ്പോൾ നമ്മൾ തുടച്ചിട്ട് എടുത്തതും. കണ്ടില്ലേ? അപ്പോൾ എന്തായാലും ഈ ട്രിക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 100% പക്ക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഷെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും വൈൻഡിങ് ഔട്ട്.